ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. ഇന്ന് നമുക്ക് ഒരു പാഷൻ ഫ്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയാലോ. ഈ കാണുന്ന വള്ളികൾ എൻ്റെ വീട്ടുവളപ്പിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ നട്ടുവളർത്തി ഇപ്പോൾ ഏകദേശം അത് ഇതുണ്ട്, എല്ലാം പറിക്കാൻ നല്ല പഴുത്ത് പറിക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ ഒരു കിഡ്ഡിലൻ അച്ചാറാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരുവിധപ്പെട്ട ആളുകളുടെ വീട്ടിലെല്ലാം ഉണ്ടാവും അത്. കാരണം നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ പിന്നെ പാഷൻ ഫ്രൂട്ടിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. അപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമെല്ലാം ആകുമ്പോൾ അത് ഇങ്ങനെ പൂടാൻ തുടങ്ങും. പിന്നെ പാഷൻ ഫ്രൂട്ടിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പലരും പറയുന്നുണ്ട് പാഷൻ ഫ്രൂട്ട് വളർത്തിക്കഴിഞ്ഞാൽ പാമ്പ് വരുന്നു. അപ്പോൾ അത് എത്രമാത്രം അതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് പാമ്പ് വരാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള വള്ളിച്ചെടികളെ പോലെയല്ല, ഇത് പെട്ടെന്ന് അങ്ങോട്ട് കാട് പിടിച്ച് വളരും. അപ്പോൾ ഇതിൽ ചിലപ്പം പ്രോപ്പറായിട്ടൊരു പ്രോണൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിൻ്റെ ഈ വള്ളികൾക്കിടയിൽ ഈ പ്രാണികളും പിന്നെ അതേപോലെ എലികളൊക്കെ വന്നിട്ട് താമസിക്കാൻ അങ്ങ് തുടങ്ങും. കാരണം സൂര്യപ്രകാശം പോലും തട്ടാതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥല വള്ളികളായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം ഈ എലികളെ പിടിക്കാനും പ്രാണികളെ പിടിക്കാനൊക്കെ പാമ്പുകൾ വരാൻ ചാൻസ് ഉണ്ട്. പാമ്പ് എന്ന് പറയുന്ന സാധാരണ ചേരപ്പാമ്പോ അല്ലെങ്കിൽ പച്ചില പാമ്പൊക്കെ വരും, അല്ലാതെ വിഷമുള്ള പാമ്പുകളൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നോക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളർത്തുന്നതിനെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ വീടിനോട് ചേർന്നിട്ട് വളർത്താതിരിക്കുക. അതായത് ചില ആളുകൾ ഇതിൻ്റെ പിന്നെ പന്തൽ കെട്ടി കൊടുക്കുന്ന നേരെ ടെറസിലേക്ക് വീടിൻ്റെ ടെറസിലേക്കൊക്കെ പന്തൽ കെട്ടി കൊടുക്കും. അതൊക്കെ ഒഴിവാക്കുക. കാരണം നമ്മളെ വീട് എപ്പോഴും സുരക്ഷിതമായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുക എന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മളൊരു 6 പാഷൻ ഫ്രൂട്ട് ഫ്രഷായിട്ടുള്ളത് ഇപ്പോൾ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള പൾപ്പ് അതാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. അത് ആദ്യം എടുത്ത് വെക്കണം, അതെടുത്ത് മാറ്റണം. മറ്റുള്ള അതിൻ്റെ തോട് ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒരു 6 or 7, കാരണം ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഇതിൽ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു കൂടുതൽ ദിവസങ്ങളൊന്നും നിൽക്കില്ല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ഉപയോഗിക്കുക. കാരണം ഈ പാഷൻ ഫ്രൂട്ട് നമുക്കറിയാമല്ലോ, ഒരു പുളിയും ഒരു ഇളം മധുരവും കലർന്ന സംഭവമാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് അച്ചാറിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ ഒരു പിന്നെ കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ പൾപ്പെല്ലാം നീക്കി ആദ്യം മാറ്റി വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയുമ്പോൾ, നമ്മൾ പൾപ്പ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. 5-6 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട വിനിഗറാണ്, പിന്നെ നല്ലെണ്ണ വേണം, അതായത് നമ്മൾ എള്ളെണ്ണ, പിന്നെ വേണ്ട അല്പം കായം, കായത്തിൻ്റെ പൊടി, പിന്നെ അച്ചാറിന് ആവശ്യമായ ഉപ്പ് വേണം, പിന്നെ അച്ചാറ് പൊടി, അതേപോലെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണം, പിന്നെ ഉലുവപ്പൊടി, പിന്നെ വേണ്ട അല്പം കടുകാണ്, പിന്നെ ഒരു 5-6 പച്ചമുളക്. ഒരു കൂടുതൽ ആവശ്യമുള്ളവർ അതിൽ കൂടുതൽ പച്ചമുളക് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നു. എന്നിട്ട് ആ ചീനച്ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. അച്ചാറുണ്ടാക്കുമ്പം എപ്പോൾ എള്ളെണ്ണയിൽ ഉണ്ടാക്കുക. കാരണം ചിലവരൊക്കെ വെളിച്ചെണ്ണയിലുണ്ടാക്കും, വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ചാറിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എള്ളെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കുറച്ച് എള്ളെണ്ണയിൽ ഉണ്ടാക്കി നോക്കുക, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടു ഒന്നിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ എണ്ണ ശരിക്കും ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടു ഇട്ട് കൊടുക്കാം. പിന്നെ കടു ഇടുന്നതിന് മുമ്പ് എണ്ണ നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. അത് മറന്നു പോകരുത്. കടു ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം അത് നമ്മൾ ആ നല്ലെണ്ണയിൽ കിടന്ന് അങ്ങ് മൂത്ത് വരണം, ഒന്ന് മുരിഞ്ഞ് വരണം. അതായത് ആ പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണെല്ലാം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അല്പം കറിവേപ്പില കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് ഇളക്കി നല്ലോണം മിക്സ് ചെയ്യുക.
പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആ എള്ളെണ്ണ കിടന്നിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സ്മെല്ല് വരാനുണ്ട്. നല്ല എന്താണെന്ന് പറയുക, അതിങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ മനസ്സിൽ ആ അച്ചാറിങ്ങനെ തെളിഞ്ഞു വരും. കാരണം അച്ചാർ ഇടുന്നതിന് മുമ്പ് തന്നെ ആ എണ്ണയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതും എള്ളെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. കാരണം എള്ളെണ്ണയിൽ വഴറ്റുമ്പോൾ ഒരു സ്മെല്ല് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരാൻ തുടങ്ങും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഒന്ന് ശരിക്കും മുരിഞ്ഞ് വരട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക്, ഇഞ്ചിയും, വെളുത്തുള്ളിയും, കറിവേപ്പിലയൊക്കെ ശരിക്കും അങ്ങോട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. ഇനി നമുക്ക് ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പൾപ്പ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം നമ്മൾ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്രയേ വേണ്ടൂ, 2 മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് വെന്ത് വരും. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് കേട്ടോ, ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പൾപ്പൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ ഓരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തിട്ട്, ഉപ്പ് പിന്നെ വേണമെങ്കിൽ പിന്നെയും ചേർക്കാം, അതുകൊണ്ട് ആദ്യം തന്നെ കൂടുതൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ച് കൊടുക്കണം. കാരണം വിനിഗർ കൂടുതൽ ഒഴിക്കരുത്, കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിന് നല്ല പുളിപ്പുണ്ടാവും, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വിനിഗറേ ആവശ്യമുള്ളൂ. അപ്പോൾ വിനിഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത് ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് അച്ചാറ് പൊടിയാണ്. അതും ഏകദേശം 2 ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് 1 പൊടി മഞ്ഞൾ പൊടി. മഞ്ഞൾ പൊടി ഒരു പേരിന് ചേർത്താൽ മതി, അത്രയും ആവശ്യമുള്ളൂ. അതിന് ശേഷം നമുക്ക് അല്പം ഉലുവപ്പൊടി, ഉലുവപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ പൊടി അച്ചാറ് പൊടിയിൽ ഉണ്ടാവും, എന്നാലും നമുക്കൊരു ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. കുറച്ച് സമയം ഒരു മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതൊന്ന് റെഡിയായി വരും. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയി, ആ അച്ചാറൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, കാര്യം നിസ്സാരമാണ്, സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ പുളി കൂടുതലാണ്. അപ്പോൾ പുളി കൂടി വന്നു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അതൊന്ന് ബാലൻസ് ആയി പോയിക്കോളും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വാങ്ങി വെക്കുക. പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാറിലോ എന്തില്ലെങ്കിലും ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 10 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പുറമേ നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ കൂടുതൽ ദിവസം വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. കാരണം ഞാൻ പറഞ്ഞു ഇല്ല, ജലാംശം കൂടുതലായതുകൊണ്ട് അധിക ദിവസം നിൽക്കില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നവരെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.